മലയാളികൾക്ക് സുപരിചിതരാണ് നടൻ കൃഷ്ണകുമാറിന്റെ കുടുംബം. താരവും താരത്തിന്റെ മക്കളും ഭാര്യയും എല്ലാം തന്നെ ഇന്ന് സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ്. സഹോദരിമാരിൽ സോഷ്യൽ മീഡിയയിലൂടെ ധാരാളം ആരാധകരെ നേടിയെടുത്ത ആളാണ് ദിയ കൃഷ്ണ. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും എല്ലാം തന്നെ താരമാണ് ദിയ കൃഷ്ണ. ഇപ്പോഴിതാ ദിയ പങ്കുവച്ച ഒരു പുതിയ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. തന്നെക്കുറിച്ച് കേട്ടിട്ടുള്ള ചില റൂമറുകളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് ദിയ കൃഷ്ണ ഈ വീഡിയോയിലൂടെ. താൻ ഗർഭിണിയായിരുന്നുവെന്ന റൂമറിനോട് വീഡിയോയിൽ ദിയ പ്രതികരിക്കുകയാണ്. ഞാനും അത് കണ്ടിരുന്നു യൂട്യൂബിൽ. ഏതോ ഭക്ഷണം കഴിച്ച് അയ്യോ വയർ ചാടിപ്പോയേ എന്ന് പറഞ്ഞ വയർ പിടിച്ചു നിൽക്കുന്നൊരു സ്റ്റോറി ഞാൻ ഇട്ടിരുന്നു. അതിനെ വെച്ച് ബ്യൂട്ടി വൈബ്സ് എന്നൊരു ചാനലാണ് അതിട്ടത്. ഇത്രയും തല്ലിപ്പൊളിയൊരു ചാനൽ ഞാൻ കണ്ടിട്ടില്ല. അതിൽ ബാക്ക്ഗ്രൗണ്ടിൽ സംസാരിക്കുന്നത് പെണ്ണാണോ അതോ ആണ് പെണ്ണിൻ്റെ ശബ്ദമാക്കിയിട്ടാണോ എന്ന് അറിയില്ല എന്നും ദിയ കൃഷ്ണ പറയുകയാണ്. ആരാണെങ്കിലും 100% വൃത്തികെട്ട ആളാണത്. ഫുഡ് പോയിസണായി ഛർദ്ദിച്ച് ആശുപത്രിയിൽ കിടക്കുകയാണെങ്കിൽ പ്രസവം കഴിഞ്ഞ് കിടക്കുകയാണെന്ന് അവർ എഴുതിയിടും. ഇങ്ങനെ മറ്റുള്ളവരെ വിറ്റ് ജീവിക്കുന്ന മറ്റൊരു പേജും കണ്ടിട്ടില്ല എന്നും ദിയ കൃഷ്ണ പറയുന്നു. ഒട്ടും നിലവാരമില്ലാത്തതും വൃത്തികെട്ടതുമായ കണ്ടന്റാണ് അവരിടുന്നത്. എൻ്റേത് മാത്രമല്ല പ്രശസ്തരായ പലരെക്കുറിച്ചും. ഞാൻ ഗർഭിണിയല്ല, ആണെങ്കിൽ അറിയിക്കുമെന്നും ദിയ പറയുകയാണ്. താൻ രഹസ്യമായി വിവാഹ നിശ്ചയം നടത്തിയെന്ന കിംവദന്തിയോടും ദിയ പ്രതികരിക്കുന്നുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നുവെങ്കിൽ അത് വീഡിയോ എടുത്ത് 10 വീഡിയോ ആക്കി യൂട്യൂബിൽ ഇടില്ലേ? നിങ്ങളെ വെറുപ്പിക്കില്ലേ? ഓവറാക്കില്ലേ? എന്നൊക്കെയാണ് ദിയ ചോദിക്കുന്നത്. എന്തൊക്കെ കാണിച്ച് വെറുപ്പിക്കാനുള്ളത്? രഹസ്യമായിട്ടൊന്നും നിശ്ചയം നടത്തില്ല, ആഡംബരത്തോടെ ആയിരിക്കും നടത്തുക, ഒരിക്കലും രഹസ്യമാക്കി വെക്കുകയുമില്ല. സോഷ്യൽ മീഡിയയിൽ അത് ഇട്ടിരിക്കും. പ്രണയത്തിലായാലും നിശ്ചയമായാലും പബ്ലിക്കാക്കുമെന്ന് തീരുമാനിച്ചതായിരുന്നു. ഇനിയും പഴയതുപോലെയുള്ള നാടകങ്ങൾക്ക് സമയവും ഊർജവും ഇല്ല എന്നും ദിയ പറയുകയാണ്. ദിയ പ്രണയത്തിലായെന്നായിരുന്നു മറ്റൊരു റൂമർ. എന്നാൽ കാമുകനുണ്ടെന്നോ പ്രണയം കണ്ടെത്തിയെന്നോ ഞാനെവിടെയും പറഞ്ഞിട്ടില്ല എന്നാണ് ദിയ കൃഷ്ണ പറയുന്നത്. പ്രണയത്തിലായിരിക്കുവാനും സ്റ്റേബിളായൊരു റിലേഷൻഷിപ്പും ഞാനും ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ഇതുവരെ അത് ലഭിച്ചിട്ടുമില്ല. പ്രണയത്തിലാകുമ്പോൾ അവരെ കല്യാണം കഴിക്കുന്നതും കുട്ടികളുമൊക്കെയായി ജീവിക്കുന്നതുമൊക്കെ ഞാൻ സ്വപ്നം കാണാറുണ്ട്. പക്ഷേ ഒന്നും തന്നെ നടക്കില്ല എന്നും ദിയ പറയുകയാണ്. തൻ്റെ മുൻ പ്രണയങ്ങളെക്കുറിച്ചും അവരുമായുള്ള അപ്പോഴത്തെ ബന്ധത്തെക്കുറിച്ചും ദിയ സംസാരിക്കുന്നുണ്ട്. 1-2 സീരിയസ് റിലേഷൻഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോൾ സംസാരിക്കാൻ വന്നാലും ഞാൻ സംസാരിക്കാറുമുണ്ട്. മനസ്സിൽ വെറുപ്പ് സൂക്ഷിക്കുന്ന ആളല്ല ഞാനെന്നാണ് ദിയ പറയുന്നത്. റിലേഷൻഷിപ്പ് കഴിഞ്ഞെന്ന് കരുതി അവരെ കണ്ടാൽ അറിയാത്തതുപോലെ നടക്കാൻ കഴിയില്ല. സൗഹൃദം എപ്പോഴും ഉണ്ടാകും. സുഹൃത്തുക്കളായിട്ടല്ല പ്രണയത്തിലാകുന്നത് എന്നാണ് ദിയ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.